ഭക്തിജാലകത്തിലേക്ക് സ്വാഗതം. കാലം എന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ചരാചരങ്ങളുടെയും മേൽ അദൃശ്യമായ തന്റെ കരങ്ങൾ പരത്തി നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും മനുഷ്യന് കാലത്തിന്റെ മേൽ തന്റെ സ്വാധീനം ചെലുത്താനാവില്ല എന്നാണ് തെളിയുന്നത്. അതുതന്നെയാണ് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദാർശനികമായ സമസ്യയും. എല്ലാ സാഹിത്യകൃതികളും കാലത്തിന്റെ അനന്തര സാധാരണമായ അല്ലെങ്കിൽ അപ്രമേയമായ ഈ സ്വാധീനത്തെക്കുറിച്ച് പാടി പുകറ്റിയിട്ടുണ്ട്. എഴുത്തച്ഛൻ എത്രയോ നാൾ മുമ്പ് തന്നെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും എന്ന് ദാർശനികമായി അപഗ്രഥിച്ചത് ഈ കാലത്തെ തന്നെയാണ്. പിന്നീട് പല പല കവികൾ ഈ അടുത്തിടെ കടമനിട്ട പോലും ഇല്ല നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്ന് ഇല്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിനർത്ഥം കൊടുത്തു പുലിപ്പിച്ചെടുക്കണം എന്ന് പാടിയതും കാലത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം ജീവിതം എന്നത് നാം ഓരോരുത്തരും നിർണയിക്കുന്ന ഒന്നല്ല. ജനനം എന്നത് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്തതുപോലെ മരണം എന്നത് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്തതുപോലെ ഇതിനിടയിൽ ലഭിക്കുന്ന ഒരു കൃത്യമായ കാലഖണ്ഡം ആണ് ജീവിതം. ജീവിതത്തിന്റെ പരമാവധി അളവെത്ര എന്ന് പറയാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ കാലഖണ്ഡം എത്രത്തോളം നീണ്ടുപോകുമെന്നോ എത്രത്തോളം ചുരുങ്ങിപ്പോകുമെന്നോ നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാലത്തെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും വളരെ ഗൌരവമായ അമൂർത്തമായ ഒന്നിനെ കുറിച്ചുള്ള പഠനമായിത്തീരുന്നു. തീർച്ചയായും ചലച്ചിത്രം എന്നത് കാലത്തെ ഒരു പരിധിവരെ പരിധിക്കുള്ളിൽ നിർത്താൻ കഴിയുന്ന ഒരു മാധ്യമമാണ് എന്ന് പറയപ്പെടുന്നു. ആന്ദ്രേ തസ്കോസ്കി പറയുകയുണ്ടായി, കാലത്തിൽ കൊത്തിയെടുത്ത ശില്പമാണ് സിനിമ എന്ന്. തീർച്ചയായും ഒരുപക്ഷെ കാലത്തെ തന്റെ പരിധിക്കുള്ളിൽ നിർത്താനുള്ള സിനിമയുടെ അസാധാരണമായ പാഠവും കണ്ടിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. സിനിമയിൽ എങ്ങനെയാണ് കാലം തന്റെ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ള പഠനമാണ് ബോധതീരങ്ങളിൽ കാലം മെടിക്കുമ്പോൾ എന്ന എ ചന്ദ്രശേഖരന്റെ പുസ്തകം. മാധ്യമപ്രവർത്തകനായ അദ്ദേഹം വളരെ തീവ്രമായ യാത്രകളിലൂടെയായിരിക്കണം ഒരുപക്ഷെ ഇത്തരം ഒരു പുസ്തകത്തിന്റെ രചനയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ടാവുക. കാലം എന്ന അമൂർത്തമായ വസ്തുവിനെ കുറിച്ച് ചലച്ചിത്രത്തിന്റെ സാന്നിധ്യത്തിൽ പഠിക്കുക എന്നത് തീർച്ചയായും അദ്ദേഹം ഒരു വലിയ യാതനയായി അല്ലെങ്കിൽ ഒരു വലിയൊരു തപസ്യയായി തന്നെ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി എന്നാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തുടക്കം സമയം വിൽക്കുവാൻ വെച്ചിരിക്കുന്ന സമയം എന്നാണ് അതിന്റെ ആദ്യത്തെ ഖണ്ഡം ആരംഭിക്കുന്നത്. ആദ്യത്തെ ഖണ്ഡം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, സമയത്തെക്കുറിച്ച് സമയം ഏറ്റവും കൂടുതൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു മാധ്യമം ടെലിവിഷനാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെയാണ് ആ ഖണ്ഡം ആരംഭിക്കുന്നത്. സമയം ഒരുപോലെ ഉൽപ്പന്നവും കച്ചവട വസ്തുവുമാകുന്ന ഒരു അപൂർവ കാലസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അദ്ദേഹം പറയുന്നു, ഇതിനുവേണ്ടി നാം ഉപയോഗിക്കുന്ന ഒരു മാധ്യമം ടെലിവിഷനാണ്. കാരണം ടെലിവിഷനുകൾ വിൽക്കുന്നത് സമയത്തെയാണ്. ഒരു കാഴ്ചക്കാരിൽ നിന്ന് സമയം വിലയ്ക്ക് വാങ്ങി സ്പോൺസർമാർക്ക് വിൽക്കുക എന്നുള്ള പരിപാടിയാണ് ടെലിവിഷനിൽ നടക്കുന്നത്. ടൈം സ്ലോട്ട് എന്ന് വിഭജിച്ച് നടത്തുന്ന പരമ്പരകൾ അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ, ഓരോ പരിപാടിയും ടൈം സ്ലോട്ടുകളായി വിഭജിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ടൈം സ്ലോട്ട് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട തന്ത്രങ്ങളിലൊന്നായി അദ്ദേഹം ഇതിനെ കാണുന്നു. സമയത്തെ വിൽക്കുക എന്നത് മാധ്യമത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അത് പിന്നെ തുടർന്ന് അദ്ദേഹം പറയുന്നത് പരസ്യ ചിത്രങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ്. തീർച്ചയായും ഒരു ചലച്ചിത്രകാരനേക്കാൾ എത്രയോ അധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു ഒരു പരസ്യ ചിത്രകാരന്, ചലച്ചിത്രം നിർമ്മിക്കുന്ന ഒരു സംവിധായകന് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പരസ്യ ചിത്രം എന്നത് കാലത്തെ തന്റെ പരിധിയിൽ കൃത്യമായി ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒന്നാണ്. ചലച്ചിത്രത്തിന് ദീർഘമായൊരു സമയപരിധിയുണ്ട്. പക്ഷെ പരസ്യചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സമയപരിധി ഇല്ല എന്നുള്ളതാണ് സത്യം. 15 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ ഒതുക്കി പറയുന്ന ഒരു പരസ്യചിത്രം, അദ്ദേഹം ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോത്തീസ് പട്ടിന്റെ പരസ്യത്തെയാണ് അദ്ദേഹം ഇതിന് ഉദാഹരണമായി എടുത്തു പറയുന്നത്. പോത്തീസ് പട്ടിന്റെ പരസ്യത്തിൽ ഒരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ ബാല്യം, കൌമാരം, യൗവനം എന്നീ അവസ്ഥകളിലൂടെ അവളുടെ വിവാഹത്തിൽ എത്തി നിൽക്കുന്ന ഒരു പുരുഷായുസ്സിന്റെ പകുതി ഘട്ടം ചിത്രീകരിക്കുന്നുണ്ട് വെറും 15 സെക്കൻഡുകൾക്കുള്ളിൽ. സമാന്തരമായി തന്നെ അവളുടെ പിതാവിന്റെ ഒരു ജീവിത ഘട്ടവും അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. 15 മിനിറ്റിനുള്ളിൽ ഒരു പുരുഷായുസ് എങ്ങനെ ഒതുക്കി പറയാം എന്നുള്ളതിന്റെ ഉത്തമ നിദർശനമാണ് പരസ്യചിത്രം പോത്തീസ് പട്ടിന്റെ പരസ്യചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പരസ്യചിത്രങ്ങൾ പോലെ തന്നെ, പരസ്യചിത്രത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഡോക്യുമെന്ററിയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്.
ഡോക്യുമെന്ററി എന്നത് ഏത് സത്യവും തെളിയിക്കാൻ ഉതകുന്ന വിധത്തിൽ യാഥാർത്ഥ്യത്തെ വരച്ചിടുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ചരിത്രകഥയിൽ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ സാഹിത്യകൃതികൾ നമ്മൾ ഒരു കാലഘട്ടത്തിലെ സാഹിത്യകൃതികൾ ആ കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ ഒരു കവിത ആ കാലഘട്ടത്തിലെ ചരിത്രത്തെ സൂചിപ്പിക്കുന്നത് പോലെ സിനിമയ്ക്ക് ആ കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഒരിക്കലും ഒരു ഡോക്യുമെന്ററിക്ക് കഴിയുന്ന അത്രയും സത്യസന്ധമായി കാലത്തെ ചിത്രീകരിക്കാൻ സിനിമയ്ക്ക് കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്യുമെന്ററിയുടെ ചിത്രീകരണവും വളരെയേറെ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. കാലത്തെ എങ്ങനെയാണ് ഡോക്യുമെന്ററി പ്രതിനിധീകരിക്കുന്നത്, ഒരു കാലഘട്ടത്തിന്റെ സത്യങ്ങൾ എങ്ങനെയാണ് ഡോക്യുമെന്ററി വിളിച്ചു പറയുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അദ്ദേഹം പറയുന്നു, കട്ട് അടുത്തതായി അദ്ദേഹം പറയുന്നത് കട്ട് എന്ന വാക്കിനെ കുറിച്ചാണ്. കട്ട് എന്ന വാക്കിനെ അദ്ദേഹം പറയുന്നത് രണ്ട് സീനുകൾക്കിടയിൽ നിന്നും കട്ടെടുക്കുന്ന സമയമാണ് കട്ട് എന്നാണ്. രണ്ട് വ്യത്യസ്തമായ രണ്ട് സീനുകൾക്കിടയിലുള്ള കാലപരിധി ഒരു കാഴ്ചക്കാരന്റെ മുന്നിൽ എത്തിക്കാത്ത വിധം അതിൽ നിന്നും കുറച്ച് സമയം കട്ടെടുക്കുകയാണ് കട്ടുകൊണ്ട് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഇതുപോലെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് കാലത്തെ സൂചിപ്പിക്കാൻ വർണ്ണങ്ങൾക്കും ശബ്ദങ്ങൾക്കും എങ്ങനെയാകും എന്ന് വളരെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ചിത്രകാരൻ കൂടിയായ ഭരതൻ സംവിധാനം ചെയ്ത് മധു അമ്പാട്ട് ഛായാഗ്രഹണം നിർവഹിച്ച വൈശാലി എന്ന സിനിമയാണ്. ഊഷരമായി കിടന്ന അംഗരാജ്യത്തെ ഉർവരമാക്കുന്നതിനായി അംഗരാജാവിനാൽ നിയോഗിക്കപ്പെട്ട് വനത്തിലേക്ക് പോകുന്ന യശ്വസൃംഗനെ കൊണ്ടുവരാൻ വനത്തിലേക്ക് പോകുന്ന വൈശാലി. വൈശാലി എത്തുന്നതുവരെയും യശ്വസൃംഗന്റെ ജീവിതം തീർത്തും ഊഷരമായിരുന്നു എന്നാണ് കഥ നമ്മോട് പറയുന്നത്. ഈ ഊഷരതയെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന് ലേഖകൻ നമ്മോട് പറയുന്നുണ്ട്. ഉഷ്ണവർണ്ണങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്നു ഈ ഊഷരത. കൂടാതെ യശ്വസൃംഗൻ ഒരിക്കലും അമ്മ എന്ന നിലയിൽ പോലും ഒരു സ്ത്രീയെ അറിഞ്ഞിട്ടില്ലാത്തവനാണ്. അവന്റെ ജീവിതത്തിൽ വിരസമായ സന്യാസം മാത്രമാണുള്ളത്. ആ സന്യാസത്തിൽ അവന് സ്വീകരിക്കാവുന്ന, അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടുകൾക്ക് സ്വീകരിക്കാവുന്നത് എപ്പോഴും ചാരവർണ്ണങ്ങളാണ്. ഒരുപക്ഷെ കാഷായം പോലെ, അല്ലെങ്കിൽ വളരെ മുരടിച്ച കുറച്ച് വർണ്ണങ്ങൾ കൊണ്ടാണ് ഭരതനും മധു അമ്പാട്ടും ചേർന്ന് ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം വൈശാലി എപ്പോഴാണോ വനത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത്, ആ നിമിഷം മുതൽ ആ വനം മുഴുവൻ, അല്ലെങ്കിൽ യശ്വസൃംഗന്റെ ജീവിതം മുഴുവൻ പച്ചപ്പ് നിറയുന്നതായി ചിത്രീകരിക്കുന്നതും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. തീർച്ചയായും ഈ ചിത്രീകരണം രണ്ട് കാലഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. യശ്വസൃംഗന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ രണ്ട് കാലങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ വർണ്ണത്തിന് മനോഹരമായി കഴിയുന്നത് എങ്ങനെ എന്നുള്ള പഠനമാണ് ഈ വൈശാലി എന്ന സിനിമയുടെ പഠനത്തിലൂടെ ഇദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. എക്കാലത്തും ചലച്ചിത്ര പഠിതാക്കൾക്ക് ഉള്ള ഒരു ഉത്തമ മാർഗദർശിയായിരിക്കും ഈ പുസ്തകം എന്ന് തീർത്തും നമുക്ക് പറയേണ്ടി വരും. നമസ്കാരം. താങ്കളുടെ ബോധതീരങ്ങൾ കാലമൊരിക്കുമ്പോൾ എന്ന പുസ്തകമാണ് ഇന്നത്തെ സാഹിത്യജാലവും പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും കാലം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പോലും വളരെ ചിന്ത ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് താങ്കൾ കാലം എന്നൊരു വിഷയം തിരഞ്ഞെടുത്തത്? ടാർക്കോവ്സ്കിയുടെ സിനിമയിലെ, പ്രത്യേകിച്ച് ഞാനിതിൽ ചെയ്തിരിക്കുന്ന സിനിമയിലെ കാലസങ്കല്പത്തെ കുറിച്ചാണ്. കാലം സ്വതന്ത്രമായി നിലനിൽക്കില്ല, സ്ഥലം കൂടി ചേർന്നിട്ടുള്ള സിനിമയിലെ സ്ഥലകാലങ്ങളുടെ സങ്കല്പത്തെ കുറിച്ചാണ്. അത് ആൻഡ്രി ടാർക്കോവ്സ്കി മുതലുള്ള വളരെ പ്രഭൃതികൾ, വളരെ മാസ്റ്റേഴ്സ്, അവരതിന്റെ വിവിധ ആപ്ലിക്കേഷൻസും അതിന്റെ സിദ്ധാന്തങ്ങളും ഒക്കെ സാധിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് സിനിമ കണ്ടപ്പോൾ ശരിക്കും ഞാനത് ഇതിനകത്ത് തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടി വി ചന്ദ്രന്റെ ചില രചനകൾ കണ്ടപ്പോൾ, അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം കണ്ടപ്പോൾ, അതിനകത്ത് കാലത്തെ, ആ കഥയുടെ പ്രമേയ കാലത്തെ നമ്മൾ പ്രത്യക്ഷത്തിൽ വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുന്ന ഒരു സങ്കേതത്തെ പോലും വളരെ, ഈ ഒരു അമ്മാനമാട്ടക്കാരൻ പന്തുകളിങ്ങനെ കൈകൊണ്ടിങ്ങനെ അമ്മാനമാടുന്നത് പോലെ, ഈ സ്ഥലകാലങ്ങൾ, പ്രമേയത്തിന്റെ കാലങ്ങൾ, കാലത്തെ ഇങ്ങനെയിട്ട് അമ്മാനമാടുന്ന ഒരു രീതി, അതായത് ഒരു സൈക്ലിക്കായിട്ടൊക്കെ, ചാക്രികമായിട്ടൊക്കെ ഒരു കഥാസന്ദർഭത്തെ പോലും നാലോ അഞ്ചോ വീക്ഷണത്തിലൂടെ, നാലോ അഞ്ചോ കഥാപാത്രങ്ങളുടെ വീക്ഷണത്തിലൂടെ പല സമയത്ത്, പല കാലത്ത് അവരുടെ ആന്തരികവും ബാഹ്യവുമായ കാലങ്ങളിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സന്ദർഭങ്ങൾ. അതുപോലെ പൊന്തൻവാട എന്നൊരു സിനിമയ്ക്കകത്ത് മൂന്ന് കാലങ്ങൾ, മൂന്ന് കഥാപാത്രങ്ങളുടെ മൂന്ന് വ്യത്യസ്ത കാലങ്ങൾ, കാണുന്ന നമ്മുടെ ഒരു നാലാം കാലം, അങ്ങനെയൊക്കെ കാലത്തെ അവതരിപ്പിച്ച് കണ്ട്, അതിനെക്കുറിച്ച് വായിച്ച്, അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഭ്രമ ശരിക്കും ആ കാലത്ത് ഭ്രമിച്ചു പോയി എന്ന് വേണം പറയാം. താങ്കളിപ്പോ പറഞ്ഞല്ലേ പൊന്തന്മാടയുടെ മൂന്ന് കഥാപാത്രങ്ങളുടെ മൂന്ന് കാലം, ഒന്ന് വിശദീകരിക്കാം. അത് മാട ഭീമ തമ്പുരാനെ കാണുന്ന ഒരു കാലം,
അപ്പൊ ചീമത്തമ്പുരാൻ അദ്ദേഹത്തിന്റെ മുറിയില് അദ്ദേഹം ഒരു ഇല്ലാത്ത അപ്പോൾ ആ കാലത്തിൽ മാടയുടെ കാലത്ത് ഇല്ലാത്ത തന്റെ മരിച്ചുപോയ ഭാര്യയുമായി ഒരു ബോൾ ഡാൻസ് നടത്തുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഒരു വളരെ ട്രാങ്കുലിറ്റിയിൽ ഹ്യൂസിക്കൊക്കെ വെച്ച് അങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലം എന്ന് പറയുന്നത് ഭാര്യയോടൊപ്പമുള്ള ആ ഒരു പഴയ കാലമാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് നിൽക്കുന്നത് മാട കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഡാൻസ് കളിക്കുന്ന ഒരു കാലത്തിലാണ്. ഇത് രണ്ടും കൂടി കാണുന്ന നമ്മുടെ മൂന്നാമത്തെ ഒരു കാഴ്ചയുണ്ട് കഥാപാത്രങ്ങളെ. കാരണം ഈ ചീമത്തമ്പുരാന്റെ സഹോദരിയും മകളും ഈ കാഴ്ച കണ്ട് കമന്റ് പറയുന്ന ഒരു കാലമുണ്ട്. ഇത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കാലമുണ്ട്. അങ്ങനെ ഒരേ കാലത്ത് ഒരേ ഷോട്ടിൽ തന്നെ ഒരേ ഒരു ക്യാമറയുടെ ഒരേ ചിത്രത്തിൽ തന്നെ ഇങ്ങനെ പല തലങ്ങളിലുള്ള സംഭവങ്ങളുടെ കാലങ്ങൾ കോർത്തിണക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ സൂസനയ്ക്കകത്ത് അഞ്ച് കഥാപാത്രങ്ങളെ, സൂസനയും അഞ്ച് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം, ആ അഞ്ച് കഥാപാത്രങ്ങളെ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നത് ഒരൊറ്റ കഥാപാത്രത്തിന്റെ മൂവ്മെന്റുകളും അവരുടെ ചലനങ്ങളും അതിലൂടി പല ഷോട്ടുകളിലാണ്. അത് സാങ്കേതികമായി പല ഷോട്ടുകളല്ല, ഒറ്റ ഷോട്ട് തന്നെയാണ്. പക്ഷെ അത് അത്ര സങ്കീർണമായിട്ടാണ് ആ കഥാസന്ദർഭങ്ങൾ വളരെ വേറിട്ട സ്ഥലങ്ങളിൽ വേറിട്ട സന്ദർഭങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒറ്റ ഒരു മാലയുടെ പുഷ്പങ്ങൾ പോലെ അടുക്കി അങ്ങനത്തെ ഒരു അതൊക്കെ വളരെ രസകരമായി തോന്നി. ഒരുപക്ഷെ സിനിമയിൽ മാത്രമേ സാധിക്കൂ എന്ന് തോന്നിയ കുറെ സന്ദർഭങ്ങൾ അതാണ് എന്നെ ഈ ഒരു പഠനത്തിലേക്ക് വഴിതെളിച്ചത്. താങ്കൾ ഈ പഠനത്തിനപ്പുറത്ത്, അതാണ് ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം, താങ്കൾ ഈ പഠനത്തിനപ്പുറത്തെ കാലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ്? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ തന്നെ, നമ്മളിപ്പോ ഇപ്പൊ ഒരു ഒരു രചന, ഇപ്പൊ ഒരു സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും നമ്മുടെ ഒരു അനുഭവമാണെങ്കിൽ പോലും നമ്മളത് പിന്നീട്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്റെ കൊച്ചിലെ ഞാൻ കണ്ടൊരു സ്വപ്നമായിരിക്കും. എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു സ്വപ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഹോണ്ട് ചെയ്യുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ആ സ്വപ്നത്തിന്റെ ഒരു ഒരു കാലമാണ് അന്നത്തെ ഒരു കാലം, ആ കുട്ടിത്തം അല്ലെങ്കിൽ അന്ന് കണ്ടതിന്റെ ഒരു സവിശേഷത, ഒരു പ്രത്യേകത. നമ്മൾക്ക് ഒരു ഒരു കുന്നിക്കുരു അല്ലെങ്കിൽ ഒരു പൂവ് അങ്ങനെയൊക്കെ നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നത് പോലും കാലമാണ്. അപ്പൊ അത്തരം ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അംശങ്ങൾ, അതുമൊക്കെ നമ്മുടെ മനസ്സിന്റെ കാലമാണ്, നമ്മൾ അനുഭവിച്ച കാലം, ഒരിക്കലും തിരിച്ചുപിടിക്കാൻ പറ്റാത്ത കാലമാണ്. സ്വാഭാവികമായിട്ട് അത് നമ്മളിപ്പോ ഈ ഒരു എന്ത് കാലത്തെ കുറിച്ചുള്ള എന്ത് പഠനത്തിലേക്കും അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സ്വാഭാവികമായും സഹായത്തിന് വന്നിട്ടുണ്ട്. താങ്കളിതിൽ പറയുകയുണ്ടായി, പ്രേക്ഷകന്റെ അല്ലെങ്കിൽ കാഴ്ചക്കാരന്റെ പരിമിതിയാണ് ഡയറക്ടറുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. സംവിധായകന്റെ സ്വാതന്ത്ര്യം കാഴ്ചക്കാരന്റെ പരിമിതിയാണ് എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാമോ? സംവിധായകന്റെ അത് കാഴ്ചക്കാരന്റെ പരിമിതി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംവിധായകൻ നമുക്ക് വേണ്ടി, ഒരു കാഴ്ചക്കാരന് വേണ്ടി, ഇപ്പൊ നോവൽ അല്ലെ, സാഹിത്യം, ചെറുകഥ അല്ലെ, കവിത, അതിൽ എഴുതി വെക്കുന്ന വാക്കുകൾക്കപ്പുറം ഈ വായനക്കാരന് അവന്റേതായ സ്ഥലത്തിലും കാലത്തിലും അത് മനനം ചെയ്ത് അവന്റേതായ അനുഭവത്തിന്റെ ലോകത്തുകൂടെ